നമസ്കാരം. കേരള വിഷന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാർത്താ നിമിഷത്തിലേക്ക് സ്വാഗതം. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. ആദ്യം പ്രധാന വാർത്തകൾ. നികുതി വർധനയെ ന്യായീകരിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ധനസ്ഥിതി അപകടകരമായ സ്ഥിതിയിൽ സെസ് ഏർപ്പെടുത്തിയത് സംസ്ഥാന താൽപര്യം പരിഗണിച്ചെന്നും മന്ത്രി. സർക്കാർ ജനങ്ങളെ കുത്തിപ്പിഴുകയാണെന്ന് കെ സുധാകരൻ. ജനങ്ങളോട് അധിക നികുതി അടയ്ക്കരുതെന്നും ആഹ്വാനം. കളമശ്ശേരിയിലെ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ അന്വേഷണം കൂടുതൽ ജീവനക്കാരിലേക്ക്. ജനന രജിസ്ട്രേഷൻ ഫയലുകൾ പോലീസ് പരിശോധിക്കുന്നു. ആശുപത്രിയിലെത്താത്ത യുവതിയുടെ പേരിൽ OP IP രേഖകൾ ഉണ്ടാക്കിയതായി കണ്ടെത്തൽ. കളമശ്ശേരി പോലീസ് സ്റ്റേഷനുകളിലേക്കുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. ISROയുടെ SSLV-D2 വിക്ഷേപണം വിജയകരം. 3, 2, 1, 0. Beautiful launch of SSLV-D2EOS-07 on a bright sunny morning. വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന്. 3 ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് എത്തിച്ചു. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ആസാദി സാറ്റ് ഉപഗ്രഹവും ഭ്രമണപഥത്തിൽ. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ സ്പെഷ്യൽ ബാലറ്റുകൾ പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കോടതി. നടപടി LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ഹർജി പരിഗണിച്ച്. തുർക്കി സിറിയ ഭൂചലനത്തിൽ മരണം 21,000 കടന്നു. രക്ഷാദൌത്യം തുടരുന്നു. അതിശൈത്യം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി. വനിതാ 2020 ലോകകപ്പിന് ഇന്ന് ദക്ഷിണാഫ്രിക്കയിൽ തുടക്കം. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ശ്രീലങ്കയെ നേരിടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച